ജില്ലയിൽ ടി പി ആർ 23.51% കടന്നു. 2231 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ആതിരപ്പള്ളിയും തുമ്പൂർമുഴിയും തുറന്നു. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിലെ 1-ാം പ്രതി ടി ആർ സുനിൽകുമാറിനെ റിമാൻഡ് ചെയ്തു. 3 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കേസിലെ മുഖ്യ ആസൂത്രകനെന്ന് സംശയിക്കുന്ന കിരൺ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. കടപ്പുറം മുനയ്ക്കടവ് മത്സ്യബന്ധന ബോട്ടുകളുടെ ഇന്ധന സബ്സിഡി നിർത്തലാക്കി. ഫിഷ് ലാൻഡിംഗ് സെന്ററിലെ ബോട്ടുടമകളും തൊഴിലാളികളും ദുരിതത്തിൽ. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ഓഫീസിൽ കയറി ജീവനക്കാരിയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി മാല കവർന്ന യുവാവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. മണ്ണാർക്കാട് സ്വദേശി മനു കുര്യനാണ് പിടിയിലായത്. കൊരട്ടിയിൽ ലോറിയിൽ കടത്തിയ 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടിയിൽ മയക്കുമരുന്നുമായി യുവാവ് എക്സൈസിന് പിടിയിലായി. ഇന്റർനെറ്റ് കേബിൾ മുറിച്ചവർക്കെതിരെ പരാതി നൽകിയതിലുള്ള വൈരാഗ്യത്തിൽ എച്ചിപ്പാറയിൽ ഒരു സംഘം കേബിൾ ടിവി ഓഫീസ് ആക്രമിച്ച് ജീവനക്കാരനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ സ്കൈവിഷൻ നെറ്റ്വർക്ക് കൺട്രോൾ റൂം ടെക്നീഷ്യൻ മുസ്തഫയ്ക്ക് പരിക്കേറ്റു. നമസ്കാരം, വാർത്തകൾ വിശദമായി. ജില്ലയിൽ 2231 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2694 പേർ രോഗമുക്തി നേടി. 10930 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 9491 സാമ്പിളുകൾ പരിശോധിച്ചു. 23.51% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പുന്നയൂർക്കുളം പഞ്ചായത്തിലെ 1, 15, 16 വാർഡുകളിലെ റോഡുകൾ അടച്ചിടുവാൻ തീരുമാനം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ പോലീസിന്റെയും വാർഡ് മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ റോഡുകൾ അടയ്ക്കും. വ്യാപനം തടയുന്നതിനായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു. ഗുരുവായൂരിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പാലുവായ് മസ്ജിദ് റോഡിൽ പോക്കാക്കില്ലത്ത് അബ്ദുൽ ഖാദറാണ് മരിച്ചത്. ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ച് വീട്ടിൽ ചികിത്സയിലായിരുന്നു. കൊടകരയിൽ കോവിഡ് ബാധിച്ച് 2 പേർ മരിച്ചു. പുലിപ്പാറക്കുന്ന് മുരിങ്ങനയടത്ത് വീട്ടിൽ 68 വയസ്സുള്ള വേലായുധൻ, നാടുകുന്ന് പാറപ്പുറത്ത് പരേതനായ കുഞ്ഞിക്കണ്ടയുടെ ഭാര്യ 85 വയസ്സുള്ള കാർത്യായനി എന്നിവരാണ് മരിച്ചത്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ അതിരപ്പള്ളിയും തുമ്പൂർമുഴിയും തുറന്നു. മുൻകൂട്ടി അറിയിപ്പുണ്ടായിരുന്നിട്ടും ഇരു സ്ഥലങ്ങളിലും വിനോദസഞ്ചാരികൾ കുറവായിരുന്നു. 200 പേരാണ് തുമ്പൂർമുഴി കാണാനെത്തിയത്. ആദ്യമായി എത്തിയ നിലമ്പൂരിലെ നൂഹിന്റെ കുടുംബത്തെ DMC വൈസ് ചെയർമാൻ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. സർക്കാർ നിർദ്ദേശിച്ച എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു വാഴക്കാല, എക്സിക്യൂട്ടീവ് ഓഫീസർ മനീഷ് സെബാസ്റ്റ്യൻ എന്നിവരും സന്ദർശകരെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു. തുമ്പൂർമുഴിയിൽ തൽക്കാലം ഭക്ഷണശാലകൾ പ്രവർത്തിക്കില്ല. അതിരപ്പള്ളിയിലെ ഹോട്ടലുകളിൽ പാഴ്സൽ മാത്രം അനുവദിച്ചു. വെള്ളച്ചാട്ടം കാണാനും ആളുകൾ കുറവായിരുന്നു. വാക്സിനേഷൻ അല്ലെങ്കിൽ കോവിഡ് പരിശോധന, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നിവയുള്ളവരെ മാത്രമാണ് കടത്തിവിട്ടത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിലെ കോവിഡ് മാനദണ്ഡങ്ങളുടെ അനൗൺസ് ചെയ്യൽ ടിക്കറ്റ് കൌണ്ടറിലും പ്രവേശന കവാടത്തിലും ഉണ്ടായിരുന്നു. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം. എന്നാൽ വാഴച്ചാൽ, മലക്കപ്പാറ ഭാഗങ്ങളിലെ സന്ദർശന നിരോധനം തുടരുകയാണ്. ഷാർപ്പയിലേക്കും കടത്തിവിടുന്നില്ല. ടിസിവി ന്യൂസ്, ചാലക്കുടി. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിലെ 1-ാം പ്രതിയും കരുവന്നൂർ ബാങ്ക് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ TR സുനിൽകുമാറിനെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുടം മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. കേസിലെ 3 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി തള്ളി. മുൻ സീനിയർ അക്കൌണ്ടന്റ് CK ജിൽസ്, കമ്മീഷൻ ഏജന്റായിരുന്ന AK ബിജോയ്, സൂപ്പർ മാർക്കറ്റിലെ മുൻ അക്കൌണ്ടന്റ് റെജി അനിൽ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി PJ വിൻസെന്റ് തള്ളിയത്. പ്രതികൾ വ്യാജരേഖ സമർപ്പിക്കുകയും ഭൂമിയുടെ ഉടമസ്ഥർ അറിയാതെ ലോൺ നൽകുകയും സോഫ്റ്റ്വെയറുകളിലും അക്കൌണ്ടുകളിലും തിരിമറി നടത്തി 100 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KD ബാബു കോടതിയിൽ ഹാജരായി. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിലെ 4-ാം പ്രതി മുഖ്യ ആസൂത്രകനെന്ന് സംശയിക്കുന്ന കിരൺ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. തമിഴ്നാട്ടിൽ കിരൺ ഒളിവിൽ താമസിച്ചിരുന്ന ലോഡ്ജിൽ അന്വേഷണ സംഘം എത്തുന്നതിന്റെ 1.5 മണിക്കൂർ മുൻപ് രക്ഷപ്പെടുകയായിരുന്നു. വാടക കാറിൽ രക്ഷപ്പെട്ട കിരണിനെ അന്വേഷണ സംഘം പിന്തുടർന്നുവെങ്കിലും പിടികൂടാനായില്ല. ക്രൈംബ്രാഞ്ചിന് പിന്നാലെ ED കിരണിനെ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം അന്വേഷണ സംഘം പിന്തുടരുന്നത് അറിഞ്ഞ കിരൺ അഭിഭാഷകൻ മുഖേന തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകി.
കിരണിന്റെ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. മത്സ്യത്തിന് വില ലഭിക്കാത്തതിനാൽ കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെ ബോട്ട് ഉടമകളും തൊഴിലാളികളും ദുരിതത്തിൽ. ലഭിക്കുന്ന മത്സ്യം വിറ്റാൽ ഡീസൽ ചെലവിന് പോലും തികയുന്നില്ലെന്നാണ് ഉടമകളുടെയും തൊഴിലാളികളുടെയും പരാതി. മത്സ്യം ലഭിക്കുന്നതിനായി മണിക്കൂറുകളോളം കടലിൽ യാത്ര ചെയ്യേണ്ടി വരുന്നതിനാൽ ഇന്ധന ചെലവ് ഏറെയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. പൊന്നാനി, ബേപ്പൂർ, കൊച്ചി ഹാർബറുകളിൽ ഇന്ധനത്തിന് സബ്സിഡി ലഭിക്കുമ്പോൾ മുനയ്ക്കക്കടവിൽ സർക്കാർ സബ്സിഡികൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. രണ്ടും മൂന്നും ദിവസം കടലിൽ പണിയെടുത്ത് വരുമ്പോൾ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുവാൻ പോലും തികയാത്ത അവസ്ഥയാണ്. കരിക്കാടി ചെമ്മീൻ ഉൾപ്പെടെ വളരെ വില കുറവിലാണ് ലേലം ചെയ്തു പോകുന്നതെന്നും തൊഴിലാളികൾ പറഞ്ഞു. 10-50 ബോട്ടുകളോട് ജോലി പണിക്ക് പോയി. പക്ഷേ അതിൽ പകുതിയോളം പകുതി മുക്കാലും ബോട്ട് ഇവിടെ കയറിയെങ്കിലും അവർക്ക് കൊണ്ടുവന്ന ചരക്കിന് കരിക്കാടി എന്ന് പറഞ്ഞ ചെമ്മീനിന് അവർക്ക് 30-40 രൂപ വില കിട്ടിയത്. ഈ പെട്രോളിൻ്റെ വില ഈ 100-ൻ്റെ അടുക്ക് വന്നിരിക്കുന്നത് ആ അവസ്ഥയിൽ ബോട്ടുകൾക്ക് പണിക്ക് പോയിട്ട് അവർക്ക് ഡീസലിൻ്റെ കാശ് പോലും മുതലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം വലിയ പ്രതീക്ഷയിലായിരുന്നു ബോട്ട് ഉടമകളും തൊഴിലാളികളും. എന്നാൽ അടിക്കടി ഉണ്ടാകുന്ന ഇന്ധനവില വർധനവും മത്സ്യത്തിന് വില ലഭിക്കാത്തതും ഇവരുടെ ഉപജീവന മാർഗത്തെ ബാധിച്ചിരിക്കുകയാണ്. സംസ്കരിച്ച ചെമ്മീൻ കൊച്ചിയിലേക്കും മറ്റും കയറ്റി അയച്ചാൽ 3-4 ഇരട്ടി വില ലഭിക്കുന്നതിനാൽ ബോട്ടുമായി ഉടമകളും തൊഴിലാളികളും കൊല്ലത്തേക്കും കൊച്ചിയിലേക്കും പോകാൻ തയ്യാറെടുക്കുകയാണ്. TCV ചാവക്കാട്. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ഇൻഷുറൻസ് സർവീസ് സെന്റർ ഓഫീസിൽ കയറി ജീവനക്കാരിയുടെ കഴുത്തിൽ കത്തിവെച്ച് മാല കവർന്ന യുവാവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. മണ്ണാർക്കാട് നെല്ലുവേലിൽ മനു കുര്യനാണ് പിടിയിലായത്. രാവിലെ 9 മണിയോടെയാണ് സംഭവം. യുവതി മാത്രമുള്ള ഓഫീസിലേക്ക് കയറി ചെന്ന ഇയാൾ കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണമാല ഊരി വാങ്ങുകയായിരുന്നു. അക്രമി പുറത്തിറങ്ങുന്നതിനിടെ യുവതി ബഹളം വയ്ക്കുകയും ആളുകളെ കൂട്ടുകയുമായിരുന്നു. തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അതുവഴി വന്ന കൊരട്ടി CI BK അരുൺ നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടി. നിസാര പരിക്കേറ്റ ചാലക്കുടി സ്വദേശിനി ഉള്ളാറ്റിക്കുളം സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേടിച്ചു വിറച്ചെങ്കിലും മനക്കരുത്ത് വീണ്ടെടുത്ത് തക്ക സമയത്ത് പ്രതികരിച്ച സിന്ധുവിന്റെ പ്രവൃത്തിയാണ് മോഷ്ടാവിനെ കൈയോടെ പിടികൂടുന്നതിന് ഇടയാക്കിയത്. ഓഫീസിൽ സിന്ധു മാത്രമുള്ള നേരം ഇൻഷുറൻസ് കാര്യത്തിനെന്ന വ്യാജേന എത്തിയ യുവാവ് പെട്ടെന്ന് കൈവശമുള്ള പൊതിയിൽ നിന്നും കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് മാലയൂരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ സിന്ധു ആദ്യം അമ്പരന്നു. കഴുത്തിൽ കത്തി അമർത്തുന്നതിനിടെ ഭീഷണി തുടർന്നു. ഒടുവിൽ മാലയൂരി നൽകുകയായിരുന്നു. പുറത്തു കിടന്ന മോഷ്ടാവ് ഓഫീസിന്റെ ഷട്ടറും പാതി താഴ്ത്തിയിട്ടു. പരിസരബോധം തിരിച്ചു കിട്ടിയപ്പോഴാണ് രണ്ടും കൽപ്പിച്ച് അക്രമിയെ പിടിക്കണമെന്ന ചിന്തയുണ്ടായതെന്ന് സിന്ധു പറഞ്ഞു. അതിവേഗം നടക്കുന്ന പ്രതിയുടെ പിന്നാലെ ഓടിക്കൊണ്ട് ഇവർ ഒച്ച വെച്ചപ്പോൾ സമീപത്തുണ്ടായിരുന്ന ആളുകളും രംഗത്തെത്തി. തൊട്ടടുത്ത സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരും ഓടിയെത്തിയാണ് മോഷ്ടാവിനെ പിടികൂടിയത്. TCV ചാലക്കുടി. കൊരട്ടിയിൽ ലോറിയിൽ കടത്തിയ കർണാടകയിൽ നിന്നും 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേരെ ഡാൻസപ്പ് സംഘവും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കോതമംഗലം സ്വദേശികളായ കപ്പപ്പറമ്പിൽ അനൂപ്, നാടപടിക്കൽ അഷ്റഫ് എന്നിവരെയാണ് SHO BK അരുണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. സോപ്പ് കൊണ്ടുവരുന്ന വ്യാജേനയാണ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചത്. പ്രിൻസിപ്പൽ SI ഷാജു എടത്താടൻ, SI ചിത്തരഞ്ജൻ, ഡാൻസപ്പ് SI MP മുഹമ്മദ് റാഫി തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാലക്കുടിയിൽ മയക്കുമരുന്നുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പരിയാരം സ്വദേശി പോട്ടോക്കാരൻ വീട്ടിൽ പോൾ വർഗീസിനെയാണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ അശ്വിൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്നും മാരക മയക്കുമരുന്നായ MDMA 16 ഗുളികകളും 5 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. ഗുളിക രൂപത്തിലുള്ള മയക്കുമരുന്ന് ഓണാഘോഷത്തിന് ലഹരി പകരാൻ ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിച്ചതെന്ന് പ്രതി എക്സൈസിന് മൊഴി നൽകി. 6 മണിക്കൂർ വരെ ഒരേ ലഹരി നൽകുന്ന മാരക മയക്കുമരുന്ന് മോളി എന്ന അപരനാമത്തിലാണ് അറിയപ്പെടുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോന്നൂർ പാടത്ത് ചാരായം വാറ്റിക്കൊണ്ടിരുന്ന രണ്ടുപേരെ കൊരട്ടി പോലീസ് പിടികൂടി. കോന്നൂർ കുറ്റിപ്പറമ്പൻ വീട്ടിൽ ശ്രീബുദ്ധൻ, കണ്ണമ്പിള്ളി വീട്ടിൽ വേലായുധൻ എന്നിവരെയാണ് കൊരട്ടി SHO BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 5 ലിറ്റർ ചാരായം, വാഷ്, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയും കണ്ടെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പോലീസ് വരുന്നതറിഞ്ഞ് ശ്രീബുദ്ധൻ ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പാലമുറിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. SIമാരായ ഷാജു എടത്താടൻ, ചിത്തരഞ്ജൻ, CK സുരേഷ്,
ഷിബു പോൾ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇന്റർനെറ്റ് കേബിൾ മുറിച്ചവർക്കെതിരെ പരാതി നൽകിയതിലുള്ള വൈരാഗ്യത്തിൽ എച്ചിപ്പാറയിൽ ഒരു സംഘം കേബിൾ ടി വി ഓഫീസ് ആക്രമിച്ച് ജീവനക്കാരനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ സ്കൈവിഷൻ നെറ്റ്വർക്കിന്റെ എച്ചിപ്പാറയിലെ കൺട്രോൾ റൂമിലെ ടെക്നീഷ്യൻ മുസ്തഫയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. എച്ചിപ്പാറ ആദിവാസി മേഖലയിലേക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഇന്റർനെറ്റ് എത്തിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബറാണ് കഴിഞ്ഞ ദിവസം മുറിച്ചിട്ടത്. ഇതിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റർ വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നു. ചിമിനി വന്യജീവി സങ്കേതത്തിലേക്കും ഡാമിലേക്കും ഉൾപ്പെടെയുള്ള ബ്രോഡ്ബാൻഡ് ടെലിഫോൺ കണക്ഷനുകളടക്കമാണ് വിച്ഛേദിക്കപ്പെട്ടത്. ഇതോടെ മേഖലയിലെ ടെലിവിഷൻ ഇന്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ആദിവാസി മേഖലയിൽ ഓൺലൈൻ പഠനം ഉറപ്പാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വിദ്യാതരംഗം പദ്ധതിയുമാണ് ഇതോടെ തടസ്സപ്പെട്ടത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേബിൾ ഓപ്പറേറ്റർമാർ ആവശ്യപ്പെട്ടു. ഇടവേള. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണ വസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സ്നേഹം നിറഞ്ഞ പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. കൊടുങ്ങല്ലൂരിൽ കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ പോലീസ് ഒന്നാംഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി. കള്ളനോട്ടടി സംഘത്തിന് നോട്ട് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ ലഭിച്ച സ്ഥലങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തി. കേസിലെ പ്രധാന പ്രതികളായ സഹോദരങ്ങളുമൊത്ത് ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലും പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി. ശ്രീനാരായണപുരം, അഞ്ചാംപുരത്തി, ഏരാശ്ശേരി രാകേഷ്, സഹോദരൻ രാജീവ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ DYSP സലീഷ് എൻ ശങ്കരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. നോട്ട് അച്ചടിക്കുന്നതിനായി ഇവർ കടലാസ് വാങ്ങിയ ഹൈദരാബാദിലെ പേപ്പർ മാർക്കറ്റിലും ബാംഗ്ലൂരിൽ പ്രതികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. ഒന്നാംഘട്ട തെളിവെടുപ്പ് പൂർത്തിയായതിനെ തുടർന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. July 7 കരുപ്പടഞ്ഞയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ മേത്തല കോന്നംപറമ്പിൽ ജിത്തുവിന്റെ കയ്യിൽ നിന്ന് വ്യാജ കറൻസികൾ പിടികൂടിയ സംഭവത്തിലെ അന്വേഷണത്തിലാണ് കള്ളനോട്ട് കേസുകളിൽ പ്രതികളായ സഹോദരന്മാർ അറസ്റ്റിലായത്. ചൊവ്വൂർ കപ്പേളയ്ക്ക് സമീപം ഗുഡ്സ് ഓട്ടോറിക്ഷയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. പുതുക്കോട് കണ്ണമ്പ്ര കുട്ടി വീട്ടിൽ 24 വയസ്സുള്ള ജംഷീറാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജംഷീറിനെ ചേർപ്പ് ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് ദേശീയപാത ഒറ്റത്തെങ്ങിൽ പിക്കപ്പ് വാനും മിനിലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പിക്കപ്പ് വാൻ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി രാജലക്ഷ്മണനാണ് പരിക്കേറ്റത്. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും ചാവക്കാടിലേക്ക് വരികയായിരുന്ന മിനിലോറിയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പരിക്കേറ്റയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെക്കുംകര വിരുപ്പാക്കയിലെ നിദ്രാലയത്തിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് കാട്ടുപന്നികളെ പിടികൂടാൻ ശ്രമം. കഴിഞ്ഞ ദിവസം നിദ്രാലയത്തിലെ ജനറേറ്ററിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് മെക്കാനിക്ക് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് നിദ്രാലയത്തിൽ നിന്നും വൈദ്യുതിയെടുത്ത് സമീപത്തെ വനമേഖലയിൽ കെണിയൊരുക്കിയതായി കണ്ടത്. ലക്ഷങ്ങൾ മുടക്കിയുള്ള ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തനരഹിതമാണ്. സ്വകാര്യ വ്യക്തിയെ നടത്തിപ്പിന് ഏൽപ്പിച്ചെങ്കിലും നിദ്രാലയം ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. വനംവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഉദാസീനതയാണ് ഇത്തരത്തിലുള്ള പ്രവണതയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവമറിഞ്ഞ് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ, തോമസ് പുത്തൂർ, PJ രാജു, വാർഡംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, റഫീഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വിരുപ്പാക്ക വാർഡിൽ പ്രവർത്തിക്കുന്ന നിദ്രാവനം പരിസരത്ത് വന്യജീവി വേട്ടയ്ക്കുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശ്രമം കണ്ടെത്തി ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ പറഞ്ഞു. റോഡിലെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും നിദ്രാവനത്തിലൂടെ സമീപത്തെ വനത്തിലേക്ക് ഇലക്ട്രിക് വയറും കമ്പിയും വലിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെന്ന വിവരമാണ് പഞ്ചായത്തിന് ലഭിച്ചത്. ഉടൻ തന്നെ പോലീസിനെയും ഇലക്ട്രിസിറ്റി ബോർഡിനെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരമറിയിക്കുകയും ചെയ്തു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അനധികൃത കെണികൾ നീക്കം ചെയ്തത്. പഞ്ചായത്ത് ഭരണസമിതിയെയും ഭരണകക്ഷിയായ CPMനെയും അപകീർത്തിപ്പെടുത്താനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BC സജീന്ദ്രൻ തുടങ്ങിയവർ പ്രസിഡന്റ് മുത്ത് സ്ഥലം സന്ദർശിച്ചു. കുന്നംകുളം നഗരസഭാ അങ്കണത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാർ പ്രതീകാത്മക കൌൺസിൽ യോഗം നടത്തി പ്രതിഷേധിച്ചു.
കൗൺസിൽ യോഗം ഓൺലൈനാക്കിയതിലും കഴിഞ്ഞ കൗൺസിലിൽ ഭൂരിപക്ഷമില്ലാതെ പാസാക്കിയ അജണ്ടകൾ വീണ്ടും കൗൺസിൽ വിളിച്ച് ചർച്ച ചെയ്യാത്തതിലും പ്രതിഷേധിച്ചാണ് ബിജെപി, കോൺഗ്രസ്, ആർഎംപി പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതീകാത്മകമായി കൗൺസിൽ യോഗം നടത്തിയത്. കോൺഗ്രസ് കൗൺസിലർമാരായ ബിജു സി ബേബി, ഷാജി അലിക്കൽ, ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി, ബിജെപി കൗൺസിലർമാരായ കെ കെ മുരളി, ഗീതാ ശശി, രേഷ്മ സുനിൽ, ആർഎംപി കൗൺസിലർമാരായ ബീന രവി, സന്ദീപ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ദ്വാരക ക്ഷേത്രത്തിനടുത്ത് മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി ഗുരുവായൂർ ദിവസം കയ്യേറുന്നതായി ആക്ഷേപം. ഭൂമി കയ്യേറി അതിര് സ്ഥാപിച്ചെന്നാരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് ബിജെപി നേതാക്കൾ സംഭവസ്ഥലത്തെത്തി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പെരുവഴിയിലാക്കാനുള്ള നീക്കം സിപിഎമ്മിന്റെ ഒത്താശയോടെയാണ് നടക്കുന്നതെന്ന് ബിജെപി ആരോപിച്ചു. ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വ്യാപക കയ്യേറ്റം നടന്നതായും ദേവസ്വത്തിന്റെ സ്ഥലം എതിർദിശയിലുണ്ടായിട്ടും ആ സ്ഥലം ഒഴിവാക്കി അളന്ന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ സ്ഥലം കയ്യേറിയിരിക്കുകയാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരായ വ്യക്തികൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കുടിയിറക്കപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കണമെന്ന് ബിജെപി തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ ദയാനന്ദൻ മാമ്പുള്ളി ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്ന സർവേ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ നാടകം ഇത് തെറ്റാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ ഇവിടെ നിന്ന് കുടിയിറക്കാത്ത രീതിയിൽ മറ്റേ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ഉന്നതരായുള്ള ആളുകളും അടിയന്തരമായി ഇടപെടണം. ബിജെപി ജില്ലാ സെക്രട്ടറി കെ ആർ അനീഷ് മാസ്റ്റർ, നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സുമേഷ് തേർലി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. പുതിയ അളവിന്റെ ഭാഗമായി പ്രദേശത്തെ പല ഭാഗങ്ങളിലും കുറ്റിയടിച്ച് ദേവസ്വം സ്ഥലം അവകാശപ്പെടുകയാണെന്നും കുടിയിറക്കപ്പെടുന്ന തങ്ങൾക്ക് എന്തു ചെയ്യണമെന്നറിയില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രതീക്ഷിക്കേണ്ടത് വന്നിട്ടാണ് ഈ ദേവസ്വം നമ്മുടെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഒരു കുറ്റടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റോഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പിന്നെ മതിൽ കെട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മുടെ സ്ഥലത്ത് കൂടിയാണ് ഇവർ ഈ റോഡ് ഇടാൻ പോകണം. അപ്പം എന്തായാലും വീടൊക്കെ പൊളിക്കേണ്ടി വരും. ഇതുപോലെ ഒരു 10-20 വീട്ടിലേക്ക് ഇതേ അനുഭവം ഉണ്ട് ഇവിടെ. അതേസമയം ദേവസ്വം ആരുടെയും ഭൂമി കയ്യേറിയിട്ടില്ലെന്നും റോഡ് നിർമ്മിക്കുവാൻ ദേവസ്വം പരിസരവാസികൾക്ക് സ്ഥലം വിട്ടു നൽകുകയാണ് ചെയ്തതെന്നും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ കെ ബി മോഹൻദാസ് അറിയിച്ചു. റോഡ് നിർമ്മിക്കണമെന്നത് പരിസരവാസികളുടെ നിരന്തരമായ ആവശ്യമാണ്. ഇതിനായി 2.8 മീറ്റർ ഭൂമി ദേവസ്വം വിട്ടു നൽകുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ചെയർമാൻ അറിയിച്ചു. റോഡിനായി സ്ഥലം നഷ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. ടിസിവി ചാവക്കാട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരമാധ്യക്ഷനായിരുന്ന ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ഭാവയുടെ 30-ാം ഓർമ്മ ദിനം ആചരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൌൺസിൽ അധ്യക്ഷൻ കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പൊലിത്ത ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ്, സഖറിയ മാർ നിക്കോളോവസ് എന്നിവർ സഹകാർമ്മികരായി. അനുസ്മരണ സമ്മേളനത്തിൽ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ എം ഒ ജോൺ, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, പ്രബുദ്ധ കേരളം ചീഫ് എഡിറ്റർ സ്വാമി നന്ദാത്മനാനന്ദ എന്നിവർ സന്നിഹിതരായിരുന്നു. പി ബി താജുദ്ദീൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് സ്നേഹാദരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബീൻ ഉദ്ഘാടനം ചെയ്തു. പി എം റഫീഖ് അധ്യക്ഷനായി. സൗദി ദമാം കെ എം സി സി തൃശൂർ ജില്ലാ ചെയർമാൻ പി കെ അബ്ദുൾ റഹീം മുഖ്യപ്രഭാഷണം നടത്തി. നിർധന വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് മൊബൈൽ വിതരണം ചെയ്തു. പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് ജില്ലാ മർക്കന്റൈൻ ബാങ്കിന്റെ സഹകരണത്തോടെ പലിശരഹിത വായ്പാ മേള സംഘടിപ്പിച്ചു. ജില്ലാ മർക്കന്റൈൻ ബാങ്ക് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി ഡി പോൾസൺ, ജനറൽ സെക്രട്ടറി ടി എം ഉമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. വാർത്തകളിലേക്ക്. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചേലക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സൈക്കിൾ റാലി നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി കെ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പരിക്കേറ്റ കടലാമകൾക്കും ഇഴജന്തുക്കളടക്കമുള്ള മറ്റ് മൃഗങ്ങൾക്കും സംരക്ഷണമൊരുക്കുന്ന തളിക്കുളം അനിമൽ സ്ക്വാഡിന്റെ പ്രവർത്തന പാത 2.5 പതിറ്റാണ്ടിന്റെ നിറവിലേക്ക്. സൗകര്യങ്ങളുടെ അഭാവത്തിലും ഭയമില്ലാതെയുള്ള പ്രവർത്തനത്തിനൊപ്പം ജീവകാരുണ്യ പ്രവർത്തനവും തളിക്കുളം അനിമൽ സ്ക്വാഡിനെ വേറിട്ടതാക്കുന്നു. കൂലിപ്പണിയെടുത്ത് അന്നത്തിനുള്ള വക കണ്ടെത്തുന്ന യുവാക്കളുൾപ്പെട്ട സംഘടനയാണിത്. 1998 തുടങ്ങിയ അനിമൽ സ്ക്വാഡിലുള്ളത് 20-അംഗ സംഘം.
പരിക്കേറ്റ മൃഗങ്ങളെയും ഇടജന്തുക്കളെയും സംരക്ഷിച്ച് അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചയക്കുന്ന മൃഗസംരക്ഷണ സംഘടന. ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ കുടുങ്ങി പുറംതോട് അരിഞ്ഞുപോയും കൈക്കാലുകളറ്റും അവശയായ കടലാമ, വാഹനമിടിച്ച് പരിക്കേറ്റ മുള്ളൻ പന്നി, മയിലുകൾ, തെരുവുനായ്ക്കൾ, കിണറ്റിൽ വീണ കുറുനരി, വീടിനകത്ത് കയറിയ ഉടുമ്പുകൾ, ഷോക്കേറ്റ അണ്ണാൻ തുടങ്ങിയവയെല്ലാം തളിക്കുളം അനിമൽ സ്ക്വാഡിന്റെ കൈകളാൽ രക്ഷപ്പെട്ടവയാണ്. രണ്ടര പതിറ്റാണ്ടിലേക്ക് കടന്ന അനിമൽ സ്ക്വാഡ് ഇതിനകം സംരക്ഷിച്ചവയിൽ ആയിരത്തിലേറെ മലമ്പാമ്പുകളും മൂർഖൻ ഉൾപ്പെടെ 3000-ലേറെ വിഷപ്പാമ്പുകളുമുണ്ട്. തളിക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ കെട്ടിടത്തിലെ ഒരു മുറിയിലായിരുന്നു പരിക്കേറ്റ മൃഗങ്ങളെയടക്കം സംരക്ഷിച്ചതും സ്ക്വാഡിന്റെ ഓഫീസും പ്രവർത്തിച്ചത്. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം നാട്ടുകാരെ ഭീതിയിലാക്കുന്ന ഇടഞ്ഞ കാളയെയും പോത്തിനെയും വരുതിയിലാക്കിയും കടന്നൽ കൂട്ടത്തെ തുരത്തിയും അനിമൽ സ്ക്വാഡ് സജീവമായി. പൊങ്ങണങ്കാട് റേഞ്ച് ഫോറസ്റ്റ് ഡിവിഷൻ അധികൃതരാണ് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്ക്വാഡിന് നൽകുന്നത്. തളിക്കുളത്തെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ പി ഡി സുരേഷാണ് അനിമൽ സ്ക്വാഡിന്റെ യഥാർത്ഥ മാർഗദർശി. പരിക്കേറ്റ മൃഗങ്ങളെയടക്കമുള്ളവയെ ഇദ്ദേഹമാണ് ചികിത്സിക്കുക. അവശ്യഘട്ടങ്ങളിൽ ഫോറസ്റ്റ് അധികൃതർ നേരിട്ടെത്തിയും സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. പീച്ചി വനം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് സ്ക്വാഡിലെ 8 പേർക്ക് പാമ്പ് പിടുത്തത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ചു. തൃശൂരിലെ ആന ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ഗിരിദാസും അനിമൽ സ്ക്വാഡിന് നിർദ്ദേശങ്ങൾ നൽകുന്നു. അടിയന്തരഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഒരു വാഹനവും മൃഗങ്ങൾക്കുള്ള സംരക്ഷണ മുറിയുമാണ് സ്ക്വാഡിന്റെ സ്വപ്നം. സി സി മുകുന്ദൻ എം എൽ എക്ക് ഇത് സംബന്ധിച്ച നിവേദനവും സംഘടന നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലടക്കമുള്ള പോലീസ് സ്റ്റേഷനുകൾക്ക് പുറമെ നാട്ടിക ഫയർ സ്റ്റേഷൻ അധികൃതരും സ്ക്വാഡിന്റെ സേവനം അഭ്യർത്ഥിക്കാറുണ്ട്. കോവിഡ് കാലത്ത് ഭക്ഷ്യധാന്യ കിറ്റുകൾ അർഹരെ കണ്ടെത്തി നൽകി ജീവകാരുണ്യ പ്രവർത്തനവും ഇവർ കാഴ്ചവെച്ചു. നിലവിൽ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുകയാണ് തളിക്കുളം അനിമൽ സ്ക്വാഡ്, രാജ്യത്തിന്റെ ഒന്നാകെയുള്ള മൃഗസംരക്ഷണ പ്രവർത്തകരാകാൻ. ടിസിവി തൃപ്രയാർ. മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി ജനങ്ങളോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പുഴ പാലത്തിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പരപ്പുഴ പാലം 6 മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ചതോടെ ജനങ്ങൾക്ക് കാൽനട യാത്ര പോലും സാധ്യമല്ലാതായിരുന്നു. ജനങ്ങളുടെ യാത്രയ്ക്ക് താൽക്കാലികമായി സമാന്തര റോഡോ താൽക്കാലിക നടപ്പാലമോ നിർമ്മിക്കാൻ എം എൽ എക്ക് ഇതുവരെയും കഴിഞ്ഞില്ലെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വി ജെ വർഗീസ് നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ തോബിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി എൻ ജെ ലിയോ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ലിയോ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് പള്ളിക്കുന്ന് മേച്ചിൽപ്പുറം റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. മഴക്കാലമായതോടെ കാൽനട യാത്രയ്ക്ക് പോലും സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. കളിമൺ തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കും എസ് സി എസ് ടി ഫ്ളാറ്റിലേക്കുമുള്ള ഏക വഴിയാണിത്. നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. റോഡിന്റെ ദുരവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടാണ് ഇതേ വഴിക്കും കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ കാലങ്ങളും കാര്യങ്ങളും കയറ്റി കൊണ്ടുപോകാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് ഇപ്പോൾ കലം കയറ്റി കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇവിടെ വണ്ടി താന്നലും എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചിട്ടാണ് കെട്ടി കൊണ്ടുപോയത്. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ ഒരു ആംബുലൻസ് വെച്ചാൽ വരുന്നില്ല. ഞങ്ങൾ മഴവെള്ളം ഒഴുകിപ്പോകാതെ കിണറുകളിലും കുളങ്ങളിലും തോടുകളിലും സംഭരിക്കുന്നതിന് ജലവിഭവ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആവിഷ്കരിച്ച കിണർ റീചാർജ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കൊടകര പഞ്ചായത്തിൽ പുരോഗമിക്കുന്നു. കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഴക്കേന്ദ്രം മുഖേനയാണ് കിണർ റീചാർജിംഗ് പദ്ധതി നടപ്പാക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുടെ വീടുകളിൽ മഴവെള്ളം സംഭരിച്ച് കിണറിലേക്ക് ഒഴുക്കാനുള്ള സംവിധാനം ഒരുക്കും. ഇതിനായി കിണറിന് സമീപം നിർമ്മിച്ച ചെറിയ കോൺക്രീറ്റ് സംഭരണിയിലേക്ക് മഴവെള്ളം ഒഴുക്കുകയും അതിൽ നിന്ന് കിണറിലേക്കും മഴക്കുഴിയിലേക്കും കടത്തിവിട്ട് ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പഞ്ചായത്തിലെ 800-ലധികം വീടുകളിലെ കിണറുകളോടനുബന്ധിച്ചാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. ഇതിൽ 300-ഓളം വീടുകളിൽ ഇതിനോടകം പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായി. അവശേഷിക്കുന്ന വീടുകളിലെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വൈദ്യുതി ഭേദഗതി ബില്ലിനെതിരെ എ ഐ വൈ എഫ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ലിനി ഷാജി ഉദ്ഘാടനം ചെയ്തു. എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി കെ എം മഹേഷ് അധ്യക്ഷത വഹിച്ചു. കെ ഇ ഡബ്ല്യു എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമൻ കളരിക്കൽ, കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കൌൺസിൽ അംഗം അബ്ദുസലാം എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ 3x9 മാങ്കുറ്റിപ്പാടം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വാഴ നട്ടു.
യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി സായൂജ് സുരേന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി യാക്കോബ് ചേരങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബിൻഡോ സെബാസ്റ്റ്യൻ, ഐ എൻ ടി യു സി മൂന്നുമുറി മേഖലാ സെക്രട്ടറി മോഹൻദാസ്, റെജി പാലക്കാത്തറത്തിൽ, അഗസ്റ്റി വടക്കൻ എന്നിവർ സംസാരിച്ചു. വാക്സിൻ വിതരണത്തിലെ കരിഞ്ചന്തയ്ക്കെതിരെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജില്ലാവ്യാപകമായി റിലേ പദയാത്ര സംഘടിപ്പിച്ചു. കേരളത്തിലെ ജനങ്ങൾക്ക് കോവിഡ് വാക്സിന് പകരം ഒ ടി പി സുലഭമാക്കിയതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടമെന്ന് മുൻ എം എൽ എ വി ടി ബൽറാം പറഞ്ഞു. നെല്ലുവായിൽ നടന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എ ഉസ്മാൻ അധ്യക്ഷനായി, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ ജനകീയ റിലേ പദയാത്രയുടെ മണ്ഡലംതല ഉദ്ഘാടനം പഴവൂരിൽ നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ ഡി ഡൊമിനി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അബു സാലിക്ക് പതാക കൈമാറി. സുലൈമാൻ മുഹമ്മദ്, ബിജു പോൾ എന്നിവർ സംസാരിച്ചു. പുന്നമ്പറമ്പ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ റിലേ പദയാത്ര നടത്തി. പുന്നമ്പറമ്പ് സെന്ററിൽ നടന്ന സമാപന യോഗം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വറീദ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് നിക്സൺ ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ വർഗീസ് വാഗയിൽ, ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 18 വാർഡുകളിലൂടെയും ജനകീയ റിലേ പദയാത്ര നടത്തി. മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ആർ സന്ദീപ്, അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ പി ടി മണികണ്ഠൻ, സി ജെ ജോഫി എന്നിവർ സംസാരിച്ചു. പൂമലയിൽ നടന്ന പ്രതിഷേധ പദയാത്ര വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലീന ജെറി, ബ്ലോക്ക് സെക്രട്ടറി ജോജോ കുര്യൻ, മണ്ഡലം സെക്രട്ടറി കെ ജെ ജെറി എന്നിവർ നേതൃത്വം നൽകി. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ റിലേ പദയാത്ര തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ കെ ജി പോൾസൺ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം ബി ജോസ് അധ്യക്ഷനായിരുന്നു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാവിയോ ജോണി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ റിലേ പദയാത്ര നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം ബി സയ്ദു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി പി എ അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു. എം ബി ജമാൽ, ടി എം ജോർജ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് മണ്ഡലം 17 വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ പദയാത്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അശോകൻ ഉദ്ഘാടനം ചെയ്തു. പി എച്ച് ഉമ്മർ അധ്യക്ഷനായിരുന്നു. നാരായണൻകുട്ടി, നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാഞ്ഞാൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ കിടപ്പ് സമരം നടത്തി. കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ മണ്ഡലം പ്രസിഡന്റ് ടി കെ വാസുദേവൻ അധ്യക്ഷനായിരുന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ നാരായണൻകുട്ടി, വൈസ് പ്രസിഡന്റ് പി ടി ജയ്സ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മുക്കിലപീടിക പ്രാഥമികാരോഗ്യ കേന്ദ്ര പരിസരത്ത് സമാപിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് യൂനസ്, ന്യൂനപക്ഷ സെൽ ജില്ലാ കൺവീനർ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലത്ത് വാർഡ് തലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ റിലേ പദയാത്രയും പൊതുയോഗവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് പി കെ റാസിക്ക, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ എഫ് ഡൊമിനിക്, പി എം എ ജബ്ബാർ, ശോഭാ സുബീൻ തുടങ്ങിയവർ വിവിധ വാർഡുകളിൽ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോസ്, ടി സി വി. കാരുണ്യ ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ ഗുരുവായൂർ ആർ ടി ഓഫീസിന് മുൻപിൽ ഉപവാസ സമരം നടത്തി. രൺദീപ് മൂന്നുപീടിക ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പ്രദീപ് ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. ഷാബു ത്രിപ്രയാർ, മുരുകൻ കൊടുങ്ങല്ലൂർ, ദിലീപ് പഞ്ചവടി തുടങ്ങിയവർ സംസാരിച്ചു. ടൂറിസ്റ്റ് ടാക്സി മേഖല സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുക, എല്ലാ ഡ്രൈവർമാർക്കും ക്ഷേമനിധി ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസം. കള്ളപ്പണമൊഴുക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ദേശദ്രോഹികൾ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യവുമായി എസ് ഡി പി ഐ പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. മന്നലാങ്കുന്ന് കിണർ പരിസരത്തു നിന്ന് ആരംഭിച്ച വിളംബര പ്രതിഷേധം അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. എസ് ഡി പി ഐ പഞ്ചായത്ത് പ്രസിഡന്റ് യഹിയ മന്നലാങ്കുന്ന്, സെക്രട്ടറി ജബ്ബാർ അണ്ടത്തോട്, ആമീർ പെരിയമ്പലം തുടങ്ങിയവർ നേതൃത്വം നൽകി. ആൽത്തറ പുഴിക്കളയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ആറ്റുപുറത്ത് സമാപിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി നാസർ പരൂർ, ഷാജി ചെമ്മണ്ണൂർ എന്നിവർ നേതൃത്വം നൽകി. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നിറപുത്തിരിയുടെ ഭാഗമായി ഇല്ലം നിറ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ചാലിശ്ശേരി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി സുരേഷ് എമ്പ്രാന്തിരി, ഉപദേശക സമിതി പ്രസിഡന്റ് എ സി കണ്ണൻ, സെക്രട്ടറി ജയകുമാർ, ട്രഷറർ മനുദേവ് എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് വയലേരി പീടികയിലെ മുല്ലമംഗലം മനയിൽ പരമേശ്വരൻ ഭട്ടന്തിരിപ്പാട് എന്ന ഭരത് പ്രേംജി അരങ്ങൊഴിഞ്ഞിട്ട് 23 വർഷം. നവോത്ഥാന സാമൂഹിക പരിവർത്തന പോരാട്ട പാതയിലൂടെ സഞ്ചരിച്ച് ജീവിതം ചരിത്രമാക്കി തീർത്ത പ്രേംജിയെ ജന്മനാട് സ്മരിച്ചു. കാറ്റടിച്ചതിനകത്ത് ആകെ നാശായി. അക്കരെ പോവാ അല്ലേ? അതെ, ഞാൻ കവല വരെ പോവാ.
എട്ടാം വയസ്സിൽ ഓത്തിനിരിക്കെ സ്വരം പിഴച്ചതിന് തലയിൽ വെള്ളമൊഴിച്ച ഗുരുവിനോട് എന്നെ കൊണ്ടാവില്ല ഒത്തുചൊല്ലാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന കൊച്ചു ധിക്കാരിയാണ് പിൽക്കാലത്ത് നവോത്ഥാന നായകനായി മാറിയത്. തൃശൂരിലെ പുങ്കുന്നത്തേക്ക് താമസം മാറ്റിയെങ്കിലും വടക്കേക്കാട് വയലേരിയിലെ ജീവിതകാലത്താണ് സ്വാതന്ത്ര്യ സമര സേനാനിയായും പൊന്നാനി താലൂക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയായും പ്രേംജി പ്രവർത്തിച്ചത്. ഇല്ലങ്ങളുടെയും നാലുകെട്ടുകളുടെയും ആനപ്പള്ള മതിലുകൾക്കുള്ളിൽ നിന്നും പഴമയും പരിവർത്തനവും തമ്മിലുള്ള പോരാട്ടങ്ങൾ ആദ്യമായി ഏറ്റെടുത്ത നമ്പൂതിരി യുവാക്കളാണ് പ്രേംജിയും അർദ്ധസഹോദരൻ എം ആർ ബിയുമെല്ലാം. ബിടിയുടെ സമരാഹ്വാനങ്ങളിൽ ആകൃഷ്ടരായാണ് ഇവർ സമൂഹത്തിന്റെ അരങ്ങിലേക്കെത്തുന്നത്. ഒപ്പം മഹാകവികളായ വള്ളത്തോൾ നാരായണമേനോൻ, നാലപ്പാട്ട് നാരായണമേനോൻ എന്നിവരുടെ പ്രചോദനവും പ്രേംജിക്ക് ഉന്മേഷമേകി. നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ ദേശീയ സ്വാതന്ത്ര്യ സമരാജ്ഞയിലേക്കും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലേക്കും പ്രേംജി കടന്നുവന്നു. സിപിഐയുടെ പൊന്നാനി താലൂക്ക് സെക്രട്ടറിയായിരുന്നു പ്രേംജി. പൊന്നാനിയിലെ ബിഡി തൊഴിലാളികളുടെ സമരം വിജയത്തിലെത്തിയതിനു പിന്നിൽ പ്രേംജി നടത്തിയ പങ്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണ്. മുസ്ലിം ഭൂരിപക്ഷ തൊഴിലാളികളെ സമരത്തോടടുപ്പിക്കാൻ അദ്ദേഹം എഴുതിയ പാട്ടുകളും മുദ്രാവാക്യങ്ങളും ഇന്നും ചരിത്രമായി നിലനിൽക്കുന്നു. ആഗോളതലത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗാനത്തിന്റെ ആദ്യ മലയാള വിവർത്തനം നിർവഹിച്ചത് പ്രേംജിയാണ്. കല സാമൂഹിക മാറ്റത്തിനുള്ള വളരെ വലിയ ഒരു സമരായുധമാണ് എന്ന് തന്റെ കലാജീവിതത്തിലൂടെ പ്രേംജി കാണിച്ചു തന്നു. അനശ്വര കലാകാരന്റെ, വിപ്ലവകാരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വടക്കേക്കാട് പ്രേംജി സ്മാരക സാംസ്കാരിക സമിതിയുടെ പ്രസിഡന്റ് കെ എം ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി സുരേന്ദ്ര പണിക്കർ, ട്രഷറർ സുധീഷ് കണ്ടമ്പുള്ളി തുടങ്ങിയവർ സ്മരണാഞ്ജലികൾ അർപ്പിച്ചു. വാർത്തകൾ തുടരുന്നു. പറപ്പൂർ സെന്റ് ജോൺസ് ഫൊറോന ദേവാലയത്തിലെ യുവജന സംഘടനയായ CLC നേതൃത്വത്തിൽ സമൂഹ രക്തദാനം നടത്തി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നടന്ന രക്തദാനത്തിൽ 25 യുവാക്കൾ പങ്കുചേർന്നു. CLC ഫൊറോന പ്രസിഡന്റ് ഡെൽവിൻ ഡേവിസ്, യൂണിറ്റ് പ്രസിഡന്റ് ഡൊമിനിക് ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിസം വെല്ലുവിളിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. KPGD സംസ്ഥാന ട്രഷററും സാഹിത്യകാരനുമായ ഡോക്ടർ അജിതൻ മേനോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ വിഷയാവതരണം നടത്തി. KPGD ജില്ലാ ചെയർമാൻ പ്രൊഫസർ VA വർഗീസ് അധ്യക്ഷനായിരുന്നു. വനിതാ വിഭാഗം ജനറൽ കൺവീനർ രേണുക മേനോൻ, വൈസ് ചെയർമാൻ VK ജയരാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ നായർ എന്നിവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിൽ വീട്ടുമുറ്റത്തൊരു വാഴത്തോട്ടം പദ്ധതിക്ക് തുടക്കമായി. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻകൂട്ടി അപേക്ഷ നൽകിയ കർഷകർക്ക് 10 വീതം വാഴക്കന്നുകൾ സൌജന്യമായി ലഭിക്കും. കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിൽ കൃഷിയിടത്തിൽ പരിശോധനകൾ നടത്തി പുരോഗതി വിലയിരുത്തുകയും കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ ഇൻചാർജ് റിയ ജോസഫ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതാ വികസനത്തിൽ സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടനപ്പള്ളി സെന്ററിൽ നിൽപ്പ് സമരം നടത്തി. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിന്നി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. സമിതി ജില്ലാ സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ, പ്രസിഡന്റ് ബാബു ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ 17 സ്ഥലങ്ങളിൽ വ്യാപാരികൾ നിൽപ്പ് സമരം നടത്തി. തൊയക്കാവ് ഗ്രൂപ്പ് ഓഫ് ബദരിയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൌജന്യ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. ജാതിമത വ്യത്യാസമില്ലാതെ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന തൊയക്കാവിലെ യുവാക്കളുടെയും പ്രവാസികളുടെയും കൂട്ടായ്മയാണ് ഗ്രൂപ്പ് ഓഫ് ബദരിയ. ഭാരവാഹികളായ MB അക്ബർ അലി, യൂസഫ് ഹംസ, ഷാഫി മരക്കാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ലയൺസ് ക്ലബ്ബ് നടപ്പാക്കുന്ന വിഷൻ 2022 ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ചെയർമാൻ സുരേഷ് കരുൺ നിർവഹിച്ചു. കൂളിമുട്ടം നബീസ മെമ്മോറിയൽ സ്കൂളിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജിതേഷ് പി മണ്ടത്തറ അധ്യക്ഷനായി. ലയൺസ് ക്ലബ്ബ് പെരിഞ്ഞനം മുൻ പ്രസിഡന്റ് PK ജോൺസൺ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസന്നൻ തറയിൽ, സുനിൽകുമാർ കാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഡ്രൈവർമാർക്കും കോവിഡ് വാക്സിൻ നൽകി. വലപ്പാട് CP സാലിഹിന്റെ നേതൃത്വത്തിലുള്ള CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റും നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കിവരുന്ന ജീവാമൃതം പദ്ധതിയുടെ ഭാഗമായാണ് സൌജന്യ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മതിലകം SHO TK ഷൈജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. സി പി സാലിഹ്, വി എസ് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണവേദി തൈക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാമബസാർ സെന്ററിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടന്നു. സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക, ജനാധിപത്യവും ഭരണസുതാര്യതയും സഹകരണ മേഖലയിൽ ഉറപ്പുവരുത്തുക, കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് അന്വേഷണം ഊർജ്ജിതപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ. സിപിഐ മണലൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് ജയൻ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് സഹകരണ ബാങ്ക് ഡയറക്ടർ വി മൊയ്തു അധ്യക്ഷത വഹിച്ചു. സിപിഐ തൈക്കാട് ലോക്കൽ സെക്രട്ടറി കെ കെ അപ്പുണ്ണി, എ എം ഷഫീർ, ഹീറോബായ്, നവാസ് മാമബസാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,335 രൂപ, സ്വർണം പവന് 34,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ടി പി ആർ 23.51% കടന്നു. 2,231 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ അതിരപ്പിള്ളിയും തുമ്പൂർമുഴിയും തുറന്നു. കരുവന്നൂർ വായ്പാ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി ടി ആർ സുനിൽകുമാറിനെ റിമാൻഡ് ചെയ്തു. 3 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കേസിലെ മുഖ്യ ആസൂത്രകനെന്ന് സംശയിക്കുന്ന കിരൺ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. കടപ്പുറം മുനയ്ക്കക്കടവ് മത്സ്യബന്ധന ബോട്ടുകളുടെ ഇന്ധന സബ്സിഡി നിർത്തലാക്കി. ഫിഷ് ലാൻഡിംഗ് സെന്ററിലെ ബോട്ടുടമകളും തൊഴിലാളികളും ദുരിതത്തിൽ. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ഓഫീസിൽ കയറി ജീവനക്കാരിയെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി മാല കവർന്ന യുവാവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. മണ്ണാർക്കാട് സ്വദേശി മനു കുര്യനാണ് പിടിയിലായത്. കൊരട്ടിയിൽ ലോറിയിൽ കടത്തിയ 30 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടിയിൽ മയക്കുമരുന്നുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. ഇന്റർനെറ്റ് കേബിൾ മുറിച്ചവർക്കെതിരെ പരാതി നൽകിയതിലുള്ള വൈരാഗ്യത്തിൽ എച്ചിപ്പാറയിൽ ഒരു സംഘം കേബിൾ ടി വി ഓഫീസ് ആക്രമിച്ച ജീവനക്കാരനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ സ്കൈവിഷൻ നെറ്റ്വർക്ക് കൺട്രോൾ റൂം ടെക്നീഷ്യൻ മുസ്തഫയ്ക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.